പുതുപ്പള്ളിക്ക് വേണ്ടി കോൺഗ്രസിൽ തൽക്കാലത്തേക്ക് സ്വിച്ച് ഓഫ് ചെയ്ത രോക്ഷപ്രകടനം വീണ്ടും രൂക്ഷമാകും പ്രവർത്തക സമിതിയിൽ നിന്ന് തഴഞ്ഞതിലുള്ള പ്രതിഷേധവും തുടർ നീക്കങ്ങളും ഇന്ന് പറയാമെന്നാണ് രമേശ് ചെന്നിത്തല നേരത്തെ പ്രഖ്യാപിച്ചത് തനിക്കും ചിലത് പറയാനുണ്ടെന്ന് കെ മുരളീധരനും പറഞ്ഞിട്ടുണ്ട് വി ഡി സതീശൻ്റെ ഏകാധിപത്യപരമായ തീരുമാനങ്ങൾക്കെതിരായ പൊട്ടലും ചീറ്റലും പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ തുടങ്ങിയിരുന്നു എ കെ ആന്റണിയുടെ ആശീർവാദത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലും ശക്തനാകുന്ന ശശി തരൂരിന് എ ഗ്രൂപ്പിൻ്റെ ബ്ലാങ്ക് ചെക്ക് തന്നെ നൽകിയിട്ടുണ്ടെന്നതും വേണുഗോപാലും സതീശനും സംഘത്തിന് കടുത്ത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് പുതുപ്പള്ളിയിൽ മറ്റു പല മുതിർന്ന നേതാക്കളെയും മൂലയ്ക്കിരുത്താൻ വി ഡി സതീശന് കഴിഞ്ഞെങ്കിൽ തൻ്റെ കൺട്രോളിന് പുറത്തായിരുന്നു തരൂരിൻ്റെ വരവും റോഡ് ഷോയും തങ്ങളെ അകത്തിരുത്തിയെന്ന തോന്നൽ ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും കെ സി ജോസഫിനും മാത്രമല്ല മറ്റ് പല നേതാക്കൾക്കുമുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം മറ്റ് നേതാക്കളിൽ വിശ്വാസമില്ലാത്ത അവസ്ഥ പുതുപ്പള്ളിയിൽ വി ഡി സതീശൻ സൃഷ്ടിച്ചെന്നാണ് പ്രധാന ആക്ഷേപം സതീശന്റെ ഏകാധിപത്യമായിരുന്നു ആരോടും ആലോചിക്കാതെയാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് വി ഡി സതീശൻ കോട്ടയത്തെ കോൺഗ്രസ് നേതൃനിരയോട് സ്വീകരിച്ച സമീപനത്തിൽ കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് നീരസമുണ്ട് അപ്പയുടെ ഉറ്റ ചങ്ങാതിയും വിശ്വസ്തനുമായി അച്ചു ഉമ്മനും മറ്റ് കുടുംബാംഗങ്ങളും കണ്ടിരുന്നത് കോട്ടയം ഡി സി സി മുൻ പ്രസിഡന്റ് കൂടിയായ കെ സി ജോസഫിനെയാണ് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി സതീശ യുഗത്തിൽ മുതിർന്ന നേതാവായ അദ്ദേഹം പാടെ അവഗണിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ സുപ്രധാന കാര്യങ്ങളൊന്നും കെ സിയുമായി കൂടിയാലോചന നടത്തിയില്ല ഈ വികാരം യൂത്ത് കോൺഗ്രസ് നിരക്കുമുണ്ട് ഉമ്മൻചാണ്ടിയുടെ ചികിത്സാ വിവാദം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ മാത്രമാണ് സതീശൻ കെ സിയുടെ സഹായം തേടിയത് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പാടെ നിഷേധിക്കണമെന്നായിരുന്നു വി ഡി സതീശൻ്റെ നിർദ്ദേശം എന്നാൽ അതുണ്ടായില്ല തന്നെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ മാത്രമാണ് കെ സി ജോസഫ് നിഷേധിച്ചത് സതീശനും കെ പി സി സി പ്രസിഡൻ്റടക്കമുള്ള നേതാക്കളാരും അവശനായി ബാംഗ്ലൂരിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടിയെ സന്ദർശിച്ചില്ലെന്ന വസ്തുതയും നിഷേധത്തിലൂടെ പുറത്തു വന്നു മുൻ ഡി സി സി പ്രസിഡന്റ് കുര്യൻ ജോയിയുടെ മകനും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമായ ചിന്റു കുര്യൻ ജോയിയെയും തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ അടുപ്പിച്ചില്ല ഇതും യുവനിരയെ അകറ്റി നിർത്തി മറ്റാരെയും വിശ്വാസത്തിലെടുക്കാതെയുള്ള സതീശൻ്റെ നീക്കം കോട്ടയത്തെ മറ്റ് നേതാക്കളെയും ചുടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് നാട്ടകം സുരേഷിനും യു ഡി എഫിൻ്റെ മുൻ ജില്ലാ കൺവീനർ ജോസി സെബാസ്റ്റ്യനും മുൻ എം എൽ എ ജോസഫ് വാഴക്കനുമെല്ലാം ഈ അമർഷമുണ്ട് ഏതെങ്കിലും രീതിയിൽ തിരിച്ചടി നേരിട്ടാൽ അത് വി ഡി സതീശൻ്റെ മാത്രം പരാജയമായി മാറ്റാനുള്ള നീക്കങ്ങളും മറുഭാഗത്ത് ശക്തമാണ് സ്വയരക്ഷയ്ക്കായുള്ള മാത്യു കുഴൽനാടന്റെ നാടകങ്ങൾ തിരിച്ചറിയാൻ നേതൃത്വത്തിന് കഴിയാതിരുന്നതും കോൺഗ്രസിൽ ചർച്ചയാണ് കെ സുധാകരൻ കയറൂരി വിട്ടതുകൊണ്ടാണ് പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കിയ വിവാദം കുഴൽനാടൻ ഉണ്ടാക്കിയത് തട്ടിപ്പ് നടത്തുകയും തികഞ്ഞ ഗാന്ധിയൻ ചമയുകയും ചെയ്യുന്ന കുഴൽനാടന്റെ തനി നിറം പാർട്ടിയിൽ തുറന്നു കാണിക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്